ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടർ പനീറാണ്. നമുക്ക് ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ് കേട്ടോ. നമുക്ക് ചപ്പാത്തി, പൊറോട്ട, റൊട്ടി ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷ് കൂടിയാണ് ഈ ഒരു മട്ടർ പനീർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലോട്ട് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. നല്ല ജീരകം ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അതിൻ്റെ ആ ഒരു പച്ചമുത്തൊക്കെ മാറുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം അതിലേക്ക് 2 പച്ചമുളക്, 2-3 പച്ചമുളക്, അതുപോലെ 2 മീഡിയം വലുപ്പത്തിലുള്ള സവാള, വളരെ പൊടിപൊടിയായിട്ട് അരിഞ്ഞത്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ നമ്മുടെ സവാള നല്ല ട്രാൻസ്പെറൻ്റ് ആവുന്നത് വരെ നമുക്കിതൊന്ന് വഴിച്ചെടുക്കണം. ഇപ്പോൾ സവാള നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്, പിന്നെ 2/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികൾ നന്നായിട്ട് മൂത്ത് നല്ലൊരു മണം വരുന്ന സമയത്ത് അതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ മസാല നല്ലതുപോലെ ഒന്ന് സെറ്റായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുന്നത്. അങ്ങനെ ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് 1 കപ്പ് തക്കാളി അരച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 നല്ല വലിപ്പമുള്ള തക്കാളി അരച്ചതാണ് കേട്ടോ. അപ്പോൾ അത് നല്ല സ്മൂത്തായിട്ട് അരച്ചത് ചേർത്ത് കൊടുക്കുക. പിന്നീട് അതിലേക്ക് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് കുക്കായി വരണം കേട്ടോ. തക്കാളി കുക്കാവാനായിട്ട് നമുക്കൊരു മൂടി വെച്ച് അടച്ച് ഒരു 5 മിനിറ്റ് ഇത് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ കണ്ടില്ലേ തക്കാളിയൊക്കെ നന്നായി കുക്കായിട്ട് ചെറുതായി ആ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി അതൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലോട്ട് പനീർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 200 ഗ്രാം പനീറാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ 1 കപ്പ് മട്ടർ, നമ്മൾ പച്ച പട്ടാണി കൂടി എടുത്തിട്ടുണ്ട്. ഫ്രോസൺ പട്ടാണിയായിട്ട് നമുക്കിങ്ങനെ പാക്കറ്റിൽ കിട്ടുന്നതായാലും ചേർത്ത് കൊടുത്താൽ മതി. പിന്നീട് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് 1/2 കപ്പോളം വെള്ളമാണ്. നമുക്ക് എന്തോരം ഗ്രേവി ആയിട്ട് ചാറായിട്ട് എന്തോരം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ നന്നായി ഒന്ന് ഒരു 1-2 മിനിറ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒരു മൂടി വെച്ച് അടച്ചിട്ട് 5 മിനിറ്റ് നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്ത് കഴിയുമ്പോഴേക്കും എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ടായിരിക്കും. ഇനി ഒന്നുകൂടി ഒന്ന് ഒരു 2 മിനിറ്റ് നമ്മൾ മൂടി ഓപ്പൺ ചെയ്തതിന് ശേഷം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ചുടക്കിയെടുക്കുക. പിന്നെ ഈ ഒരു സമയത്ത് അതിൽ ചാറ് അതിൻ്റെ ഗ്രേവി കുറവായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തും അതുപോലെ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കസൂരി മേത്തി കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചൂടോട് കൂടി തന്നെ ഇത് സെർവ് ചെയ്യാം. അപ്പോൾ ഞാനിതിവിടെ ചപ്പാത്തിയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അത്യാവശ്യം നല്ല എരിവും അതുപോലെ ആ പനീറും ആ മട്ടറൊക്കെ ചേർന്ന് നല്ല രസമാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.